ഹായ് 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 ഷമീൻ സാറാണ് അപ്പൊ മാഷ് ഇന്ന് വന്നത് നമ്മൾ ഏഴാമത്തെ ചാപ്റ്ററിൽ നമ്മൾ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ട മൂന്ന് കാര്യങ്ങൾ പരിചയപ്പെടുത്താനാട്ടോ. ഈ മൂന്ന് കാര്യങ്ങൾ അറിഞ്ഞാല് നമുക്ക് ഈ ചാപ്റ്ററിന് മുഴുവൻ മാർക്ക് നേടാം. അത്രയും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ഓർമ്മിക്കാൻ വേണ്ടി ഞാൻ വന്നതാണ്. അതിന്റെ കൂടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നവരോ ഉണ്ടെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ ഇപ്പോൾ തന്നെ നമ്മുടെ ഏഴാം ക്ലാസ്സിലുള്ള എല്ലാ കൂട്ടുകാർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഇനി ആ കാര്യം നമുക്ക് പരിചയപ്പെട്ടാലോ. വെറും മൂന്ന് കാര്യങ്ങളെ നമുക്ക് ഈ ചാപ്റ്ററിൽ പരിചയപ്പെടാനുള്ളൂ. നമ്മൾ ഈ ചാപ്റ്ററിന്റെ പേരെന്താ? സ്പീഡ് മാത്സ് അല്ലെ, വേഗത്തിന്റെ കണക്ക്. നമ്മൾ സ്പീഡിനെ കുറിച്ചാണ്, വേഗതയെ കുറിച്ചാണ് ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഇവിടെ നോക്കിക്ക്, ഒരു ട്രെയിൻ ഉണ്ട്. ഈ ട്രെയിന് 250 കിലോമീറ്റർ ഡിസ്റ്റൻസ്, 250 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചു. എത്ര മണിക്കൂർ കൊണ്ടാണെന്ന് അറിയോ? 4 മണിക്കൂറുണ്ട്. ഇപ്പൊ സമയം എത്ര? 4 മണിക്കൂർ. ട്രെയിന് 250 കിലോമീറ്റർ 4 മണിക്കൂർ കൊണ്ട് സഞ്ചരിച്ചു. അങ്ങനെയാണെങ്കിൽ ഈ ട്രെയിനിന്റെ സ്പീഡ്, വേഗത കാണാൻ വേണ്ടി നമ്മളോട് പറഞ്ഞു. അപ്പൊ അത് ആദ്യത്തെ കാര്യത്തിലോട്ട് നമ്മൾ കടക്കാണ്. സ്പീഡ്, വേഗത കാണാൻ വേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? സ്പീഡ് കാണാൻ വേണ്ടിയിട്ട്, വേഗത കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ചോദ്യത്തിൽ തന്ന ഡിസ്റ്റൻസിനെ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പൊ ചോദ്യത്തില് ഡിസ്റ്റൻസും ടൈമും തന്നാല് സ്പീഡ് കാണാൻ വേണ്ടി, വേഗത കാണാൻ വേണ്ടി എന്താ ചെയ്യാ? ഡിസ്റ്റൻസിനെ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ചോദ്യത്തിൽ എത്ര ഡിസ്റ്റൻസ് ആണോ തന്നത്, അതിന് സമയം കൊണ്ട്, ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യാ. അങ്ങനെയാണെങ്കിൽ ട്രെയിനിന്റെ സ്പീഡ് എത്ര, വേഗത എത്ര ചോദിച്ചാൽ എങ്ങനെ കാണാം? ഈ ഡിസ്റ്റൻസ് ഇവിടെ തന്നിട്ടുണ്ട് 280 കിലോമീറ്റർ, സമയവും ഇവിടെ തന്നിട്ടുണ്ട് ഇത്രയും, 4 മണിക്കൂർ. അങ്ങനെയാണെങ്കിൽ ട്രെയിനിന്റെ സ്പീഡ് എന്താ? 250 × 4 = 70 എന്ന് കിട്ടും. എത്രയും ട്രെയിനിന്റെ ശരാശരി വേഗത, ഏവറേജ് സ്പീഡ്? 70 കിലോമീറ്റർ പെർ അവർ. അപ്പൊ നമ്മള് സ്പീഡ് കണ്ടെത്താൻ വേണ്ടി പഠിച്ചു. ഇതാണ് ആദ്യത്തെ കാര്യം. സ്പീഡ് കാണാൻ വേണ്ടിയിട്ട് ചോദ്യത്തിൽ തന്ന ഡിസ്റ്റൻസിനെയും ചോദ്യത്തിൽ തന്ന ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് സ്പീഡ്, വേഗത കിട്ടും. അപ്പൊ നമുക്ക് ഇനി രണ്ടാമത്തെ കാര്യം പരിചയപ്പെടാം. രണ്ടാമത്തത് എന്താണെന്നറിയോ? ടൈം കാണാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഇനി ചോദ്യത്തില് ഡിസ്റ്റൻസും തന്നു, സ്പീഡും തന്നു, നമ്മൾ കാണേണ്ടത് സമയമാണെങ്കിൽ അതെങ്ങനെ കാണാം? ഇന്ന് നോക്കിക്കേ, ഈ ട്രെയിന് 300 കിലോമീറ്റർ 150 കിലോമീറ്റർ പെർ അവർ വേഗതയിലാണ് സഞ്ചരിച്ചത്. അങ്ങനെയാണെങ്കിൽ 300 കിലോമീറ്റർ എത്താൻ എത്ര മണിക്കൂർ മാത്രമാണ് എടുത്തത്? 150 കിലോമീറ്റർ പെർ അവറിൽ സഞ്ചരിക്കുന്ന, അത്രയും വേഗതയിൽ സഞ്ചരിക്കുന്ന ഈ ട്രെയിന് 300 കിലോമീറ്റർ സഞ്ചരിക്കാൻ എത്ര മണിക്കൂർ സമയമെടുക്കും? നമ്മൾ ടൈമാണ് കാണേണ്ടത്, സമയമാണ് കാണേണ്ടത്. ടൈം കാണാൻ വേണ്ടിയിട്ട്, സമയം കാണാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി എന്നറിയോ? ചോദ്യത്തിൽ തന്ന ഡിസ്റ്റൻസിനെ ചോദ്യത്തിൽ തന്ന സ്പീഡ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഡിസ്റ്റൻസിനെ സ്പീഡ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് സമയം കിട്ടും. അപ്പൊ ഇതേ എത്ര ടൈമാണ് ഈ ട്രെയിൻ എടുത്തതെന്ന് വെച്ചാല്, ഡിസ്റ്റൻസ് എത്ര? 300. സ്പീഡ് എത്ര? 150 കിലോമീറ്റർ പെർ അവർ. 300 ÷ 150 ചെയ്ത് എന്ത് കിട്ടും? 2 എന്ന് കിട്ടും. 2 മണിക്കൂറാണ്. 2 മണിക്കൂർ എടുത്താലാണ് 150 കിലോമീറ്റർ പെർ അവറിൽ സഞ്ചരിക്കുന്ന ഈ ട്രെയിന് 300 കിലോമീറ്റർ ദൂരെത്തുക. അപ്പൊ നമ്മളിത് രണ്ടാമത്തെ കാര്യം പരിചയപ്പെട്ടു. ചോദ്യത്തില് ഡിസ്റ്റൻസും അതുപോലെ സ്പീഡും തന്ന് സമയം കാണാൻ വേണ്ടി പറഞ്ഞാൽ, ടൈം കാണാൻ വേണ്ടി പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഡിസ്റ്റൻസിനെ സ്പീഡ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ടൈം കിട്ടും, സമയം കിട്ടും. ഇനി നമുക്ക് മൂന്നാമത്തെ കാര്യം പെട്ടെന്ന് പരിചയപ്പെടാം. മൂന്നാമത്തത് എന്താണെന്നറിയോ? ഇനി ചോദ്യത്തിൽ ഡിസ്റ്റൻസ് തന്നിട്ടില്ല, പക്ഷെ ടൈമും സ്പീഡും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഡിസ്റ്റൻസ് കാണാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത്? ഇനി നോക്കിക്കേ, ഈ ട്രെയിന് 140 കിലോമീറ്റർ പെർ അവർ സ്പീഡിൽ 3 മണിക്കൂർ സഞ്ചരിച്ചാൽ എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്യും, എത്ര ഡിസ്റ്റൻസ് എത്തും? അതാണ് മൂന്നാമത്തെ ചോദ്യം. അപ്പൊ അതെ ഡിസ്റ്റൻസ് കാണാൻ വേണ്ടിയിട്ട് ടൈമിനും സ്പീഡിനും എന്താ ചെയ്യേണ്ടത് നോക്കിക്കേ, ടൈമിനും സ്പീഡിനും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താലാണ് നമുക്ക് എത്ര ഡിസ്റ്റൻസ് സഞ്ചരിച്ചു, എത്ര ദൂരം സഞ്ചരിച്ചു എന്ന് കിട്ടുക. അപ്പൊ ചോദ്യത്തില് ടൈമും സ്പീഡും തന്നാൽ ഡിസ്റ്റൻസ് കാണാൻ വേണ്ടിയിട്ട് ടൈമും സ്പീഡും തമ്മിൽ മൾട്ടിപ്ലൈ ആണ് വേണ്ടത്. അപ്പൊ ടൈം എത്രയും? 3. സ്പീഡ് എത്രയും? 140.
അങ്ങനെയാണെങ്കിൽ ഈ ട്രെയിൻ എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്തിട്ടുണ്ടാവും? 3 × 140 ചെയ്താൽ എന്താ 420 കിലോമീറ്റർ ആണ്. 140 km/h സ്പീഡില് 3 മണിക്കൂറിൽ ഈ ട്രെയിൻ സഞ്ചരിച്ചാൽ എത്തുക. അത്രേ സ്പീഡ്, എത്ര ഡിസ്റ്റൻസ്? എത്ര? 420 km. അപ്പൊ ഇതേ ഈ പാഠത്തിൽ നമ്മൾ പ്രധാനമായിട്ട് അറിയിക്കേണ്ട 3 കാര്യങ്ങളും പഠിച്ചു. അപ്പൊ ഈ വീഡിയോ യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാരും കമന്റ് ചെയ്യാം കേട്ടോ. മാഷ് ഒന്നും കൂടെ ഇന്ന് നമ്മൾ പഠിച്ചൊക്കെ പരിചയപ്പെടുത്തി തരാം. സ്പീഡ് കാണാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്തത്? സ്പീഡ് കാണാൻ വേണ്ടിട്ട് ഡിസ്റ്റൻസിനെ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഡിസ്റ്റൻസിനെ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് സ്പീഡ് കാണാം. അതുപോലെ ടൈം കാണാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്തത്? ഡിസ്റ്റൻസിനെ സ്പീഡ് കൊണ്ട് ഡിവൈഡ് ചെയ്തു. ടൈം കാണാൻ വേണ്ടിയിട്ട് ഡിസ്റ്റൻസിനെ സ്പീഡ് കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഇനി ഡിസ്റ്റൻസ് കാണാനാണെങ്കിലോ, ഡിസ്റ്റൻസ് കാണാനാണെങ്കിലും സ്പീഡും ടൈമും തമ്മിൽ മൾട്ടിപ്ലൈ ആണ് വേണ്ടത്. ഈ 3 കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പരിചയപ്പെട്ടത്. അപ്പൊ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും കമന്റ് ബോക്സിൽ ഇടുക. മാഷ് ഇനിയും ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് വരും. അതിനുവേണ്ടി പിന്നെ നിങ്ങൾ ഒരു കാര്യം കൂടെ ചെയ്യുക, നമ്മുടെ എല്ലാ ഫ്രണ്ട്സിനും നമ്മുടെ എ ക്ലാസ്സിലുള്ള എല്ലാ കൂട്ടുകാർക്കും ഇപ്പോൾ തന്നെ വീഡിയോ അയച്ചു കൊടുക്കുകയും ചെയ്യാം കേട്ടോ. അപ്പൊ ഇന്നത്തെ ലൈവ് കണ്ടാല് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ ചാപ്റ്റർ പഠിക്കാം കേട്ടോ. അതിന്റെ കൂടെ മാഷ് ഈ വീഡിയോന് തൊട്ടു മുമ്പേ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട മറ്റൊരു വീഡിയോയും ചെയ്തിരുന്നു. അപ്പൊ അതും കൂടെ കാണാം. എങ്ങനെയാണെങ്കിൽ ഈ ചാപ്റ്റർ നിങ്ങൾക്ക് സിമ്പിൾ ആയിരിക്കും. മാഷ് നിങ്ങൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.